ബാത്റൂമിൽ ഒരു വമ്പൻ വരി തന്നെ. ഓരോരുത്തർ ഇറങ്ങുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കയറാനായി ബഹളം വെക്കുന്നത് കാണാം. പിന്നീട് ബാറ്ററി കൊണ്ട് ശോഭ ബാത്റൂം ഏരിയയിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്റെ സൗണ്ട് ഒക്കെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ ഇങ്ങനെ വരുമ്പോ സാഗർ പറയുന്നുണ്ട്, എന്നാൽ വേഗം പോയി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ, ഇതൊന്നും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാഗർ അവിടെ ഒരു കൗണ്ടർ എടുക്കുകയാണ്. പിന്നീട് മനീഷ് ഇന്നലെ രാത്രി കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് ഇങ്ങനെ ദേവുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. എടി, ഞാൻ ഇന്നലെ ഒരു ഒന്നൊന്നര സ്വപ്നം കണ്ടു. പുതിയ വീക്കിലി ടാസ്ക് തുടങ്ങുമ്പോൾ ഒരു പെണ്ണൊരു പെണ്ണിനെ കൊല്ലുന്നതാണ് ഞാൻ കണ്ട സ്വപ്നം എന്നൊക്കെ ഇങ്ങനെ മനീഷ് ഇങ്ങനെ ദേവുവിന്റെ അടുത്ത് പറയുമ്പോൾ ദേവു പറയുന്നുണ്ട്, ഒന്ന് പോയ ചേച്ചി എന്തോന്നാ ഇതൊക്കെ എന്നിങ്ങനെ പറയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് റെനീഷയും അഞ്ജുവിനെയും ആണ്. ജുനൈസും സാഗറും തമ്മിൽ ഒരു ചെറിയ പിണക്കമുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഇങ്ങനെ റെനീഷ് അങ്ങനെ അഞ്ജുവിന്റെ അടുത്ത് സംസാരിക്കുന്നതാണ് ലൈവിൽ കാണിക്കുന്നത്. അങ്ങനെ റെനീഷ് പറയുന്നുണ്ട്, ഈ സാഗറേനും ജുനൈസും തമ്മിലുള്ള പ്രശ്നം അവരല്ലേ തീർക്കേണ്ടത്, ഇതിലെന്തിനാണ് ഈ സെറീനെ കയറി അനാവശ്യമായി ഇടപെടുന്നത്. സെറീന ഇപ്പൊ കുറച്ച് ദിവസമല്ലായിട്ടുള്ളൂ സാഗറേനുമായിട്ട് ഒരു കൂട്ടുകെട്ട് തുടങ്ങിയിട്ട്, അപ്പോഴേക്കും അവളെന്തിനാണ് അവരുടെ കാര്യങ്ങളിലൊക്കെ അനാവശ്യമായി തലയിടുന്നത് എന്നൊക്കെ ഇങ്ങനെ റെനീഷ് പറയാണ്. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ അവളുടെ അടുത്ത് ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറയാണ്, ഞാനും സാഗറേനും തമ്മിൽ സംസാരിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ുണ്ടോ എന്നാണ് അവൾ എന്നോട് ചോദിച്ചത്. ഞാൻ അത് അവളുടെ ഗെയിമിനെ ബാധിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ റെനീഷ് ഇങ്ങനെ അഞ്ജുവിനോട് പറയാണ്. അപ്പൊ അഞ്ജു പറയുന്നുണ്ട്, നീ ഇനി അവളുടെ അടുത്തൊന്നും പറയാനൊന്നും പോവേണ്ട, അങ്ങനെ പറയുകയാണെങ്കിൽ അവൾക്ക് നിന്നോട് ദേഷ്യം തോന്നുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അഞ്ജുവിനെയും സെറീനയുമാണ് ഇപ്പോ ലൈവിൽ കാണിക്കുന്നത്. ഓരോ ദിവസത്തെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിനായും ഹോട്ട്സ്റ്റാർ ബിഗ് ബോസ് ലൈവ് അറിയുന്നതിനായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.